ഹേ ഗായ്സ്, സോ നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാണ്. സ്പെഷ്യലി ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാണ് വർക്കലയ്ക്ക് വരണമെന്ന്. കോളേജ് ഡേയ്സ് തുടങ്ങി പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ്. ഫൈനലി അങ്ങനെ ഞങ്ങൾ വർക്കലയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ട്രെയിനിലാണ് വന്നത്. ഒരു 7:30 ആയിരുന്നു നമ്മുടെ ട്രെയിൻ. ഒരു 11:15 ആയപ്പോൾ നമ്മൾ വർക്കല എത്തി. ഒന്ന് ഡയറക്റ്റ് നമ്മൾ കഫേ ട്രിപ്പിസ് ലൈഫിലേക്കാണ് പോയത്. കാരണം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചെക്ക് ഇൻ ടൈം 1:30 ആയിരുന്നു. കഫേ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബീച്ചിലേക്ക് എൻട്രി ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ബീച്ച് ഒരു ഹൈറ്റ് നിന്ന് ഇങ്ങനെ കാണുന്നത്. യൂഷ്വലി ഇങ്ങനെ ബീച്ച് പോകുന്നു, ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാല് നനക്കുന്നു എന്നുള്ള, അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ മേളിൽ നിന്നൊരു വ്യൂ ഉണ്ടപ്പോൾ ഭയങ്കര, അയ്യോ ഭയങ്കര രസം ഉണ്ടായിരുന്നത്. ദെൻ അവിടെ നിന്ന് നേരെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വന്നു. നമ്മൾ എവിടെയാണ് വർഷം സ്റ്റേ ചെയ്യുന്നത്? കടൽ കണ്ടെയ്നർ വില്ല. കഫേ ട്രിപ്പിസ് ലൈഫിൽ നിന്ന് തന്നെ ഒരു 50 meters ദൂരം ഉള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. പ്രോപ്പർട്ടിയിൽ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഒന്ന് തീർത്ത് ഈവനിങ് ആയപ്പോൾ നമ്മൾ തൊട്ട് അടുത്ത് തന്നെയുള്ളൊരു കഫേയിലേക്കാണ് പോയത്. കഫേ സാർവ എന്നാണ് പേര്. അപ്പോഴത്തേക്കും സൺസെറ്റിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടേക്കുന്ന ഏറ്റവും ബെസ്റ്റ് സൺസെറ്റ് ആയിരിക്കും. അടിപൊളിയായിരുന്നു. ഇവിടുന്ന് ബീച്ചിലേക്ക് നമുക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ടായിരുന്നു. ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും നമ്മൾ നല്ല ഹൈറ്റിൽ നിൽക്കണേന്ന്. നമുക്കിത് ഭയങ്കര, അയ്യോ ഭയങ്കര സംഭവം അങ്ങനെയായിരുന്നു കേട്ടോ. സത്യത്തില് ആദ്യമായിട്ട് ക്ലിഫിൽ വരുന്ന ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മള് സൺസെറ്റ് കുറേ നേരം സത്യത്തില് ചുമ്മാ ഇങ്ങനെ കണ്ട് അങ്ങനെ ഇരുന്നു കുറേ നേരം. സൺസെറ്റ് നല്ല രസമുണ്ടായിരുന്നു. ബീച്ചിലേക്ക് ഇറങ്ങി താഴെ നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു കയറി. അങ്ങനെ നമ്മൾ ആക്ച്വലി ഫുഡ് കഴിച്ചത്, ആദ്യം നമ്മളൊരു ലൈം ജ്യൂസ് കുടിച്ചു. ദെൻ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഒരു സാൻഡ്വിച്ച് ചിക്കൻ കറിയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ അവിടെ ആ ഇറങ്ങി വന്നതിൻ്റെ ഒക്കെ ക്ഷീണമൊക്കെ തീർത്ത് അവിടെ കുറച്ച് നേരം ഇരുന്നു. ഫോണൊക്കെ മാറ്റി വെച്ച് സൺസെറ്റ് എൻജോയ് ചെയ്ത് അങ്ങനെ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടി കടൽ കണ്ടെയ്നർ വില്ലയിലേക്ക് തിരിച്ചെത്തി. ദെൻ നമ്മൾ കുറച്ച് നേരം രണ്ടുപേരും ഒരുമിച്ച് ഫ്രണ്ട്സൊക്കെ കണ്ടിരുന്നു. അങ്ങനെ സമയം പോയി. പിന്നെ മോർണിംഗ് നമ്മൾ എണീറ്റ് ബീച്ച് വ്യൂ ഒക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അവിടെ കുറേ പിക്സൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. നമ്മൾ ബാക്ക് ടു നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.